സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ മറ്റു മാർഗങ്ങളിലും നിയമം അനുശാസിക്കുന്ന തരത്തിൽ ശക്തമായി പ്രതിഷേധ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളും ഇന്നടുത്ത പ്രമേയവും അതിനുള്ള കാര്യങ്ങളും പ്രശസ്തയോ ചെയ്യുന്നു. അതിൻ്റെ മുമ്പ് ഒരു വാർത്തയും കമ്മിറ്റിയുടെ ചെയർമാൻ ആവശ്യമുള്ള ആളുകളെ സാമ്പത്തികമായിട്ട് സഹായിക്കാനുള്ള തീരുമാനം ഞങ്ങൾ കൈകൊണ്ടു. ഞങ്ങൾ അവരുടെ ഫാമിലിയുമായിട്ടും ഒക്കെ ബന്ധപ്പെടുന്നതാണ്. എന്നിട്ട് സാമ്പത്തിക സഹായം ഞങ്ങൾ കഴിഞ്ഞ കാലത്തൊക്കെ ചെയ്തതുപോലെ ഞങ്ങൾ ചെയ്യുന്നതാണ്. രണ്ടാമതൊരു കാര്യം, ഞങ്ങൾ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഹർജി കൊടുക്കാൻ വിചാരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ നാട്ടിൽ നിരന്തരമായ പ്രചരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ ചെറിയ ആളുകളല്ല, ബി ജെ പിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊക്കെ മീഡിയയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. സുബ്രഹ്മണ്യ സ്വാമി അടക്കമുള്ളവരുടെ ടോപ്പ് ലീഡേഴ്സ് പരസ്യമായിയുടെ ഒരു മുസ്ലിം വിരുദ്ധ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ന്യൂനപക്ഷങ്ങൾ, മറ്റൊരു ഭാഗത്ത് എസ് സി എസ് ടി, ഇവർക്കൊക്കെ എതിരാക്കി നിൽക്കുകയാണ്. ഈ നില തുടർന്നുകൂടെ ഈ രാജ്യത്ത് ബാധിക്കുന്ന ഏറ്റവും വലിയ സംഗതിയായതുകൊണ്ട് ഈ കാര്യത്തിൽ മുസ്ലിം ലീഗ് ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഹർജി കൊടുത്തിട്ടുന്ന കാര്യവും അതിൻ്റെ ഭാഗമായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അതുപോലെ ഈ സമാന ചിന്താഗതിയുള്ള ആളുകളുമായിട്ടൊക്കെ സഹകരിച്ച് ഈ കാര്യത്തിൽ ചെയ്യാൻ കഴിയുന്ന മറ്റു കാര്യങ്ങളും ചെയ്യുകയാണ്. ഇന്നത്തെ മീറ്റിംഗ് വളരെ എഫക്റ്റീവ് ആയിരുന്നു. ഞങ്ങളെ ഇവിടെ ഉള്ളവരെല്ലാം ഉണ്ടായിരുന്നു. അതുകൂടാതെ ഓൺലൈനിൽ നമ്മുടെ എല്ലാ നേതാക്കന്മാരും, ദേശീയ പ്രസിഡന്റ് ആണ് ചർച്ച തന്നെ തുടങ്ങി വെച്ചത്, മറ്റെല്ലാവരും ഉണ്ടായിരുന്നു. അവരെ ഞങ്ങൾ സജ്ജമായിട്ട് ചർച്ച നടത്തി. അതുകൊണ്ട് മറ്റെല്ലാവരും ഈ സമയം വേണ്ട ഗൗരവം കണക്കിലെടുത്ത് കൊണ്ടാണ് നമ്മൾ ഈ മീറ്റിംഗ് നടന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളെല്ലാവരുടെയും സഹകരണം ഉണ്ടായിരിക്കുന്നു. മീഡിയ എന്ന് പറയുന്ന ഈ കാര്യത്തിൽ വളരെ, പ്രത്യേകിച്ചും കേരളത്തിലെ മീഡിയ ഈ രാജ്യത്ത് നടക്കുന്നതുപോലുള്ള അനുഭവങ്ങളെക്കുറിച്ച് വളരെ ഗൗരവമായിട്ട് റിപ്പോർട്ട് ചെയ്ത മീഡിയയാണ്. ദേശീയ തലത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെയും ഹൈലൈറ്റ് ചെയ്യുന്നതിൽ കേരളത്തിലെ മീഡിയ വലിയ പങ്കുവച്ചു. നിങ്ങളെല്ലാവരുടെയും സഹകരണം പ്രത്യേകമായിട്ടും ഞങ്ങൾ അപേക്ഷിക്കുക. ളെ തുടരാണ്, അതിപ്പോൾ തുടരുന്നുണ്ട്. അതിൻ്റെ പുറത്ത് വയനാട് മേഖലയിൽ, പ്രത്യേകിച്ച് ഈ കോട്ടം തൊഴിലാളി മേഖലയിലെ പ്രക്രിയ അനുസരിച്ച് അവിടെ നമ്മൾ ചെയ്യാറുണ്ട്. പാലക്കാട് അട്ടപ്പാടി മേഖലയിൽ ചെയ്യാറുണ്ട്. അതെല്ലാ വർഷവും ചെയ്യുന്നതാണ്. ആ അതിൻ്റെ ഒരു തുടക്കമായിട്ട് ഇന്ന് ബന്ധപ്പെട്ടവർക്ക് ഞങ്ങൾ അതിൻ്റെ ആവശ്യമായിട്ടുള്ള സാമ്പത്തിക കൈകൾ നിയമിക്കുകയാണ്. അവരതാത് പ്രദേശത്തുള്ള കുടുംബങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കും. അതാണ് മറ്റേ സാധാരണഗതിയിൽ ഞങ്ങൾ അവിടെ പോയി എല്ലാവർക്കും ഇതാൻ ചെയ്യായിരുന്നു. ഇപ്പോഴത്തെ ലോക്കൽ ഫ്രണ്ട് സാഹചര്യത്തിൽ ഞങ്ങൾ ബന്ധപ്പെട്ട കമ്മിറ്റികളെ ഇവിടെ നിന്ന് തരുന്നത്. നമ്മുടെ റവന്യൂളം വലുപ്പത്തിലുള്ള പാക്കേജും ഒക്കെയാണ്. പക്ഷെ ആനുകൂല്യങ്ങൾ അധികവും സാധാരണക്കാർക്കാണ് എന്ന് കണ്ടിട്ട് തോന്നുന്നില്ല. വരുമാനം ഉള്ളവർക്കാണ്, അതുപോലെ തന്നെ ഇൻകം ടാക്സ് അങ്ങനെയൊക്കെ ആനുകൂല്യങ്ങളാണ്. ഇതിനൊക്കെ എത്ര ഇഫക്റ്റ് ഉണ്ടാവും എന്നുള്ളത് കണ്ടറിയണം. ഇപ്പോൾ ആവശ്യം ലൈവ്ലിഹുഡാണ്. ആളുകളൊക്കെ പല സ്ഥലത്തും മുഴുകി കിടക്കുന്നു, പട്ടിണിയാണ് സാധാരണ. അത്തരം ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ ഈ പാക്കേജ് നോക്കാമെന്നൊക്കെ സാധിക്കുമെന്ന് തോന്നുന്നുണ്ട്. എല്ലാ ദിവസവും നമ്മൾ ബ്രീഫ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോഴത്തെ സംഗതി എന്ന് പറയുന്നത്, അന്യ സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാരെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിലുള്ള അതിൻ്റെ ഓപ്പറേഷൻ കേരള ഗവൺമെൻറ് ദയനീയമായിട്ട് പരാജയപ്പെട്ടിരിക്കുന്നു. കാരണം വെച്ചാൽ ഇപ്പം എന്താണെന്ന് വെച്ചാൽ, അവ്യക്തത തന്നെ തുടരുകയാണ്. ഗവൺമെൻറ് അതിൻ്റെ മാനേജ്മെൻറ്റ് വളരെ തെറ്റിയിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ പറഞ്ഞ ആളുകളെ അയക്കുന്നതിന് എന്താ പറഞ്ഞത്, ഇവിടുന്ന് പാസ് കൊടുത്താലേ അവിടെ കൊടുക്കും. ഇവിടെ പാസ് കൊടുത്തില്ല. ഇവിടെ കൊടുത്ത ആളുകൾ തന്നെ വഴിയിൽ നിൽക്കുന്നു. ആ പ്രശ്നങ്ങൾ വളരെ വളരെ സങ്കീർണമായിട്ട് വരികയാണ്. ആ നിൽക്കുന്നിടത്തുനിന്ന് പോലും ചെയ്ത് ഇവിടെ എത്തിയില്ല എന്ന സ്വഭാവത്തിൽ ആ കാര്യങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് ചെയ്യാൻ ഇവർക്ക് ഇതുവരെ പറ്റിയില്ല. രണ്ടാമതൊരു കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ നിങ്ങളെല്ലാം പത്രത്തിൽ ഈ വൈകുന്നേരത്തെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, കേരള ഗവൺമെൻറ് വണ്ടി ഏർപ്പെടുത്തി. കേരള ഗവൺമെൻറ് വണ്ടി ഏർപ്പെടുത്തിയിട്ട് ഈ രോഗം ബാധിച്ചവരെയും ഗർഭിണികൾ അതുപോലുള്ള ആളുകളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി വണ്ടി ഏർപ്പെടുത്തണം.
വണ്ടി ഏർപ്പെടുത്താൻ വേണ്ടി പോകുന്ന സ്ഥലങ്ങൾ അടക്കം ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. അതിന്റെ ഒരു വിവരം ഇപ്പൊ ഇല്ല. കേരള ഗവൺമെന്റ് ആരംഭിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞ വണ്ടി ഇപ്പൊ വരുന്ന വണ്ടികൾ ഏതാണ്? ഇപ്പൊ വരുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ കമേഴ്സ്യൽ ട്രെയിനാണ്. ഈ കമേഴ്സ്യൽ ട്രെയിൻ ആർക്ക് മുക്കിയത് പോലും അത് ചാർജബിളാണ്. എന്നാൽ കേരള ഗവൺമെന്റ് ഈ രോഗികളുടെ കാര്യത്തിൽ പിന്നെ കേരള ഗവൺമെന്റ് ചെലവിൽ ഇവർക്ക് സഹായകരമായി ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ വണ്ടിനെ പറ്റി യാതൊരു വിവരവും ഇതുവരെ ഇല്ല. ഇന്ന് തന്നെ ഞങ്ങൾ കേരള ഹൗസിൽ കണ്ടുവന്നിരുന്ന സമയത്തും യാതൊരു വിധത്തിലുള്ള ഇൻഫർമേഷനും അതിനെ പറ്റിയില്ല എന്നുള്ളതാണ്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ അന്യ സംസ്ഥാന പോരേണ്ട ആളുകളുടെ കാര്യത്തിൽ അവർ കഷ്ടത്തിലാക്കിയിരിക്കുന്ന കാര്യം അത് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച കാര്യമാണ്. ഇപ്പോഴത്തെ ഏറ്റവും വൈകിട്ടുള്ള വിഷയം അതുകൊണ്ട് അതുകൂടി പറയാം. കേന്ദ്ര ഗവൺമെന്റ് എടുക്കേണ്ട തീരുമാനങ്ങളാണ് ബാക്കിയായ പ്രവാസികളെ കൊണ്ടുവരുന്നത്, ബാക്കിയായ കേരളക്കാരെ കൊണ്ടുവരുന്നത്. ഇതിലൊക്കെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ വലിയ അമാന്താക്കൾ പാക്കേജ് പ്രഖ്യാപനം കൊണ്ട് മാത്രമൊന്നും ജനങ്ങളെ പട്ടിണി മാറും.